ആദിയിൽ വിശ്വം മെനഞ്ഞു മുതൽ സൃഷ്ടി ചെയ്ത ആദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്ന ആത്മവർഷം Divine voice, divine voice, divine voice. Hallelujah, hallelujah, hallelujah. Hallelujah, Hosanna stotra idiyan. Ellarum vaazhthunnora thuthvaikanaadam. Divine voice, divine voice, divine voice. സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും നോമ്പ് കാലഘട്ടത്തിലൂടെ പ്രാർത്ഥനയും നോമ്പും ഉപവാസമൊക്കെ ആയിട്ട് കടന്നു പോവുകയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുക. നല്ല രീതിയിൽ നോമ്പ് നോക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിൻ്റെ പീഠാസനങ്ങളുടെ യോഗ്യതയാൽ അനുഗ്രഹവും വിശുദ്ധിയൊക്കെ പ്രാപിക്കാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ വ്യത്യസ്തമായ രീതികളിലൂടെയാണല്ലോ നമ്മളെല്ലാം ജീവിച്ച് കടന്നു പോണത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഈ വലിയ ആഴ്ചയിലേക്കൊന്നും എത്താനോ ഒക്കെ ആയിട്ട് പറ്റിയെന്ന് വരില്ല, ഒരുമിച്ച് കൂടാനൊക്കെ ആയിട്ട്. എങ്കിലും നമുക്ക് നമ്മളായിരിക്കുന്ന വീട്ടിലെ സാഹചര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പരമാവധി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരുക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ച് മറ്റ് ചില എപ്പിസോഡിലൊക്കെ കണ്ടുപോയിട്ടുണ്ട്. ഇപ്പം നമ്മളവരെ ഒരിക്കൽ മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യനെ മരണത്തിന് ഒരുക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടുകാർ വിളിച്ചു. ഒരു മാരകമായ രോഗം വിട്ട് കിടപ്പിലായൊരു മനുഷ്യൻ മരണത്തോടടുക്കാറായി. ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടുകാർ ഒന്ന് ആൾക്കൊരു ധൈര്യം കൊടുക്കാനും ആളെ ഒന്ന് പ്രാർത്ഥിപ്പിച്ച് ഒരുക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാനയ്ക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് വിളിച്ചത്. അങ്ങനെ ചെന്നു. ചെന്ന് ആ മനുഷ്യനോട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹത്തിന് ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്നോടൊന്ന് ഓപ്പണായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം നന്മയായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം പങ്കുവെച്ചൊരു കാര്യം ഇതാണ്. പള്ളിയായിട്ട് കുർബാന, കുമ്പസാരം, കൂദാശകൾ, ആത്മീയ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചേർന്ന് നടന്നൊരു മനുഷ്യനാട്ടോ. ഒരു വിശ്വാസവും സഭയോടും പൗരോഹിത്യത്തോടും ഒക്കെ താല്പര്യമുള്ളൊരു നല്ലൊരു മനുഷ്യൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നെയാണ് ഓർമ്മയൊക്കെ നഷ്ടപ്പെടുന്നതിന് മുന്നേ എനിക്ക് ഏതെങ്കിലും അച്ഛനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത്. വിളിച്ച് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്. കാര്യം പള്ളിയും ആത്മീയ കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് നിന്നു വച്ചാ, എന്നാലും ഇപ്പോൾ ഈ കിടപ്പായ പിന്നെയാണ് ഞാൻ എൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് കൂടുതലിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. ശരി, ആ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും, വൈദികരുടെ കാര്യങ്ങൾക്ക്, സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾക്ക് ഇതിനെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, എന്നാൽ കഴിയുന്ന രീതിയിൽ. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ആത്മീയമായ അവസ്ഥയെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ഈ കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ്. വേറെ തിരക്കുകളൊന്നുമില്ല, മനസ്സും ഫ്രീയാണ്, ശരീരവും ഫ്രീയാണ്, വിശ്രമത്തിലാണ്. അതുകൊണ്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ദൈവമേ, കാര്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും. തീർച്ചയായിട്ടും ദൈവം അതിന് അനുഗ്രഹം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ കൂടി എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ജീവിത രീതിയിലൊക്കെ അല്പം കൂടി വ്യത്യാസം വരുത്താൻ, ഭാര്യയെ, മക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ തീർച്ചയായിട്ടും സ്നേഹിച്ചോ, ചെയ്യാൻ പറ്റുന്ന നന്മയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ കിടപ്പിലായപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് അല്പം കൂടിയൊക്കെ സ്നേഹിക്കായിരുന്നു, അല്പം കൂടെയൊക്കെ എനിക്ക് അവരെ ശുശ്രൂഷിക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുക, ഇങ്ങനെയൊന്ന് ഇരിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, ശാന്തമായിട്ടൊന്നും ഇരിക്കാനായിട്ട് പറ്റിയില്ല. ഇരുന്നപ്പോഴാണ് ഞാനിതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ഒരു സംഭവം കൂടെ ഇതിൻ്റെ ചുവട് പിടിച്ച് ഞാൻ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സംഭവം, ഏതാണ്ട് വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷത്തോളമായ ഭാര്യ ഭർത്താക്കന്മാർ 40 വർഷത്തോളം ദാമ്പത്യ ജീവിതം നയിച്ചത്. 40 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്, ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹം ആക്സിഡൻ്റായിട്ട് കിടക്കുക. ഏതാണ്ട് 1 വർഷമായിട്ട് ഈ കുടുംബനാഥന് ഇങ്ങനെ ആക്സിഡൻറ്റിൽപ്പെട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ കിടന്ന കിടപ്പാണ്. ആ സമയത്തെല്ലാം ഈ
ഭർത്താവിനെ ശുശ്രൂഷിച്ച് നോക്കിയത് എല്ലാം ഭാര്യ. ഭാര്യ എപ്പോഴും തൊട്ടടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവരെ രണ്ടുപേരുടെയും മുമ്പിൽ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നതാണ്. ചെന്നപ്പോൾ രണ്ടുപേരുണ്ട്, ഭാര്യയുണ്ട് ഭർത്താവുമുണ്ട്. അപ്പോൾ ഭാര്യയുടെ മുമ്പിലിരുന്നുകൊണ്ട് തന്നെ ഈ ഭർത്താവ് പറയുക, അച്ഛാ കാര്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായെങ്കിലും എൻ്റെ ഭാര്യ എനിക്ക് കൂടുതൽ അറിയാനും സ്നേഹിക്കാനും അവളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാനും പറ്റുന്നത് ഈ ഒരു വർഷമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വർഷം ഇവള് എൻ്റെ അടുത്തുനിന്ന് മാറാണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ 40 വർഷം ഉണ്ടായിട്ട് ഞാൻ ഇവളെ ഒന്ന് ഇത്തിരി കൂടെ ഒന്ന് മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ പരിശ്രമിച്ചിട്ടില്ല. തീർച്ചയായിട്ടും സ്നേഹമൊക്കെ കൊടുത്താൽ വളർന്നത് ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും കുറേ തിരക്കുകളായിരുന്നു, ബിസിനസ് ഒരു സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു, ജോലിയുടെ തിരക്കുകൾ, കാര്യങ്ങൾ, മക്കളുടെ പഠനം, അവരുടെ എല്ലാ കാര്യങ്ങളായിട്ടും നടന്നു. ഈ ഓട്ടമായിരുന്നു. ഈ ഓട്ടത്തിനിടയിൽ അച്ഛൻ എനിക്ക് അധികം ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. ഇവള് ഹാപ്പിയായിട്ടൊക്കെ പോകണമെന്ന് കരുതി ആണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇപ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ കരുതി അങ്ങ് പോയി. പക്ഷെ ഇപ്പോഴാണ് ഇവിടെ എന്തുമാത്രം ഈ വീട്ടിൽ അധ്വാനിക്കുന്നുണ്ട്, എന്തുമാത്രം ഓടി നടക്കുന്നുണ്ട്, എന്തുമാത്രം കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഈ കിടന്ന കിടപ്പിൽ കിടക്കുമ്പോഴാണ് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുക, മനുഷ്യർ പലതും മനസ്സിലാക്കുന്നില്ല. മനുഷ്യർ പലതും മനസ്സിലാക്കുന്നില്ല, തിരക്കുകളുടെ ഇടയിൽ ഓടിപ്പാഞ്ഞ് നടക്കുകയല്ലേ. പ്രിയമുള്ളവരെ, ഈ സംഭവം, ഈ രണ്ട് സംഭവങ്ങളെ നമുക്കൊന്ന് കൂട്ടിച്ചേർത്തിട്ടൊന്ന് ചിന്തിക്കാം. നമ്മളെവിടെയെങ്കിലുമൊക്കെ ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറേയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് ഈ ഒരു വർഷക്കാലം, പ്രത്യേകിച്ച് കോവിഡ് രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർബന്ധിതമായിട്ട് നമ്മൾ കുറേയൊക്കെ ഇങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ ഇരുന്ന നാളുകൾ നമുക്കറിയാം, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ നല്ല സ്നേഹത്തോടെ പോകുന്ന കുടുംബങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇരുന്ന കാലങ്ങൾ ആ കുടുംബങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കാലങ്ങളായിരുന്നു. കാര്യം സാമ്പത്തികമായ ഞെരുക്കങ്ങളും രോഗമൊക്കെ ഉണ്ടെങ്കിലും അവർ കൂടുതൽ ഒരുമിച്ചിരിക്കാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയ നാളുകളാണ്. അതേസമയം തന്നെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് അസ്വസ്ഥതയുള്ള കുടുംബങ്ങളാണെങ്കിൽ ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥതയുടെ നാളുകളായിരുന്നു. കാരണം ഇത്രയും നാൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും എല്ലാവരും, അല്ലെങ്കിൽ പഠിക്കാൻ പോകും, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരും, വന്നു കഴിയുമ്പോൾ പിന്നെ കുളിയും കാര്യങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കൽ, ക്രമീകരണങ്ങൾ, പിന്നെ ഉറക്കമായി, പിറ്റേ ദിവസം രാവിലെ വീണ്ടും എഴുന്നേറ്റ് പോവുക, അധിക സമയങ്ങൾ തമ്മിൽ മിംഗിൾ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് അസ്വസ്ഥത വലുതില്ലാണ്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായ കുടുംബങ്ങളുണ്ട്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇത് നിർബന്ധിതമായിട്ട് ദൈവം നമുക്ക് ഇരിക്കാൻ തന്നൊരു സമയമാണ്. പക്ഷെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ദൈവം അങ്ങനെ രോഗം വഴിയായിട്ടോ പ്രകൃതി ദുരന്തം വഴിയായിട്ടോ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് ദൈവം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കാതെ നമുക്ക് തന്നെ എന്തുമാത്രം ഇരുന്നൊന്ന് നമ്മുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, വർഷത്തിലെ 52 ആഴ്ചകളിൽ 7 ആഴ്ചകൾ ഈ നോമ്പ് കാലഘട്ടം, വലിയ നോമ്പ് എന്ന രീതിയിൽ നമ്മൾ മാറ്റിവെച്ചേക്കുക. ഈ 7 ആഴ്ചകൾ പ്രിയമുള്ളവരെ, സത്യത്തിൽ നമുക്ക് നമ്മുടെ വർഷത്തിൽ ഒരിക്കലും ഇരുന്ന് നമ്മുടെ ആത്മീയാവസ്ഥയൊന്ന് അല്പം കൂടി നിരുത്തി ചിന്തിക്കാനുള്ള നാളുകളാണ്. അതിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറയും, എടത് ഓഫ് ചെയ്ത് വയ്ക്കുക, രാവിലെ തുടങ്ങിയതല്ലേ, ആ മെഷീൻ ചൂടായി കാണും. ഇപ്പോൾ രാവിലെ മുതൽ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കാര്യക്ഷമത കുറഞ്ഞു പോവുക. അതുകൊണ്ട് കുറച്ച് നേരം അതിന് വിശ്രമം കൊടുക്കുക. വിശ്രമം കൊടുത്താൽ വീണ്ടും അതിന് എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാനും പ്രവർത്തിക്കാനും പറ്റും. എന്ന് പറയുന്ന പോലെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളും ഉത്കണ്ഠതകളും കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ സന്യാസി ജീവിതത്തിൻ്റെയോ പൗരോ ജീവിതത്തിൻ്റെയോ ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓടി നടക്കുക. എവിടെയെങ്കിലും ഒന്ന് ശാന്തമായിട്ട് ഇരുന്നാലല്ലേ നമുക്ക് ഒരു സ്വസ്ഥത കിട്ടുള്ളൂ. അത് നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഈ തിരക്ക് പിടിച്ച് നടക്കുന്നതിനിടയിൽ ഈ നോമ്പ് കാലഘട്ടം ഇരിക്കാനായിട്ട് ശാന്തമായിട്ട് കിട്ടുന്ന സമയമൊക്കെ, ഞാൻ പറയുന്നത് എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ കുറേ നേരം അങ്ങനെ മനസ്സിലൊന്ന് രൂപപ്പെടുത്ത്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇത് തന്നെ സൂചിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇത്തിരി നേരം പള്ളിയിൽ എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റിയും, പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ കുറവുകളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ബലഹീനതകളെ, കുഴപ്പമില്ലാന്ന രീതിയിൽ ഓടി നടക്കുമ്പോൾ ഇരുന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, നമുക്ക് പാപശീലങ്ങൾ, വന്നുപോയ കുറവുകൾ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇരുന്നാൽ ഒന്ന്, നമുക്ക് നമ്മളെ മനസ്സിലാകും. 2, നമുക്ക് നമ്മുടെ കൂടെയുള്ള കൂടെപ്പിറപ്പുകളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാകും. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്കൊന്ന് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാം, നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാം. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, അയൽവക്കംകാരെ, കൂടെ ജോലി ചെയ്യുന്നവരെ, സുഹൃത്തുക്കളെ, ഒരുപാട് പേരുണ്ട്. നമ്മളെ എതിർക്കുന്നവരെ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ സാധാരണയായിട്ട് നമ്മളെയും മനസ്സിലാക്കാൻ പരിശ്രമിക്കാറില്ല, മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ പരിശ്രമിക്കാറില്ല.
നമ്മളെയും മറ്റുള്ളവരെയും തെറ്റായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷേ ശരിയായിട്ടിരുന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം മാറാൻ തുടങ്ങും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും കൃപ നിറയാൻ തുടങ്ങും. പക്ഷെ ഇരുന്ന് കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഓരോ കുറവുകളും നമുക്ക് വെളിപ്പെടുത്തി തരും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ മാലാഖമാരെ കീർത്തനങ്ങൾ പാടുന്ന സിംഹാസനത്തിൻ്റെ ഒരു ദർശനം കിട്ടുക യെശയ്യാ പ്രവാചകന്. അപ്പം ആ ദർശനത്തിൽ നിന്നുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ വിശുദ്ധിയും കൃപയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തിരിച്ചറിയുക. അത് അറിഞ്ഞുകൊണ്ടാണ് യെശയ്യാ പറയുന്നത്, ദൈവമേ ഹായ് എനിക്ക് ദുരിതം, ഞാൻ നശിച്ചിരിക്കുന്നു, കാരണം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനും. അപ്പം തന്നെ ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത തീക്കനൽ പ്രവാചകൻ്റെ അധരത്തെ തൊട്ടിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ദൈവത്തോട് ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ഒരു മനുഷ്യൻ ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ്റെ കുറവുകളെല്ലാം മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങുക. തിരിച്ചറിയാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇതാ ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ടെടുത്ത തീക്കനൽ. തീക്കനൽ എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയെ തന്നെയാണ് സഭാ പാരമ്പര്യത്തിലൊക്കെ തീക്കനൽ എന്ന് പറയുന്നത്. ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കനൽ പരിശുദ്ധ കുർബാന, അത് നമുക്ക് വിശുദ്ധിയായിട്ട് കൃപയായിട്ട് മാറുമെന്നുള്ളതാണ്. നമ്മൾ ഈ ആയുധം മൂർച്ച വയ്ക്കാനായിട്ട് കൊല്ലൻ്റെ ആലയിൽ ചെന്ന് കഴിയുമ്പോൾ കൊല്ലൻ്റെ ആലയിൽ തീക്കനലിൻ്റെ അകത്തേക്ക് കരിക്കട്ട ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നത് കരിക്കട്ടയാണ്. പക്ഷെ തീക്കനലിനോട് ഈ കരിക്കട്ട ചേർന്നിരുന്ന് അത് ആഞ്ഞൂതി കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കരിക്കട്ട ചൂട് പിടിച്ച് കരിക്കട്ടയും തീക്കട്ടയായിട്ട് മാറുക. ഇത് തന്നെയാണ് നമ്മൾ അശുദ്ധമായ അഴുകിയ ജീവിതവുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ വിശുദ്ധിയുടെ മുന്നിൽ ചെന്നിരിക്കാൻ തുടങ്ങിയ ഉറപ്പിച്ചോ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വിശുദ്ധി പതുക്കെ 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 നമ്മളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങും. ഈ കാലഘട്ടത്തിൽ എത്രയോ പേരാണ് ചോദിക്കുന്നത്, കുറേയേറെ തിന്മയുടെ വഴിയിലൂടെ കടന്നു പോണേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വചനമുണ്ടല്ലോ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യണത്. എല്ലാവർക്കും ആഗ്രഹം നന്നായിട്ട് ജീവിക്കണമെന്നാ, നന്മ ചെയ്യണമെന്നാ, പക്ഷേ എന്ത് ചെയ്യാം, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ചുറ്റുപാടിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സാഹചര്യങ്ങളുടെ ബാഹുല്യം കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതെല്ലാം പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. ചങ്കുപൊട്ടി കരഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി ഇനിയെങ്കിലും വിശദമായിട്ട് ജീവിക്കുന്നതിന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും ബന്ധങ്ങളും ഇടപെടലും എല്ലാം വീണ്ടും തിന്മയിലേക്ക് കൊണ്ടുപോകുക. ഒരു മൽപിടുത്തമാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ശാന്തമായിട്ട് തമ്പുരാൻ മുമ്പിൽ ഇരിക്കുക. ഇരുന്ന് കഴിയുമ്പോൾ ഈ കരിക്കട്ട തീക്കട്ടയോട് ചേർന്നിരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ വിശുദ്ധി നമ്മളിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോ, ഒരു ദിവസം രണ്ട് ദിവസമല്ല, നാളുകൾ സ്ഥിരതയോടെ നിൽക്കണമത്, സ്ഥിരതയോടെ നിന്ന് ചെയ്തു നോക്കിക്കേ. നമ്മൾ തന്നെ തിരിച്ചറിയാൻ പോണ സത്യം ഇതാണ്, സ്ഥിരതയോടെ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവീക കൃപ നിറയാൻ തുടങ്ങും. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ തുടർന്നുള്ള നാളുകൾ, ഈ 7 ആഴ്ച നമുക്ക് പ്രധാനപ്പെട്ടതാണ്, കുറച്ചാഴ്ചകൾ കഴിഞ്ഞു, ഏതാണത് അതിൻ്റെ മധ്യഭാഗം പിന്നിട്ട് പോരുക നമ്മൾ. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴെല്ലാം പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ അവസാന നാളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കാനും ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് കൃപ സ്വീകരിച്ച് നമ്മളെ തന്നെ കൃപയിൽ നിലനിർത്താനുള്ള സമയങ്ങളാണ്. അങ്ങനെ ശാന്തമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെല്ലാം ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത് വേദനയുള്ള കാര്യമാണ്, വെട്ടിമുറിച്ച് മാറ്റേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തയിൽ, നോട്ടത്തിൽ, കേൾവിയിൽ, സ്പർശനത്തിൽ, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ കുറവുകൾ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ ധിക്കരിക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ അംഗീകരിക്കുക. ശരിയാണ്, എൻ്റെ മനസ്സിൽ കർത്താവ് തോന്നിപ്പിക്കണം, ശരിയാണ് എനിക്ക് ഇന്ന കുറവുകളുണ്ട്, എനിക്ക് ഇന്ന ബലഹീനതകളുണ്ട്, ഞാൻ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, വചനം പറയാം മറ്റുള്ളവരെ വിധിക്കരുതെന്ന്, പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവരെ വിധിക്കുക, ദൈവമേ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി. ഓരോന്ന് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാനായിട്ട് പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. അത് നമുക്ക് വേദനാജനകമാണ്, പക്ഷെ നിരന്തരമായിട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവം സഹായിക്കും. ഉദാഹരണം പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മാരകമായ രോഗം വന്നു, ചിലർക്ക് അക്യൂട്ട് ഡയബറ്റിക് ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർമാർ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, കയ്യോ കാലോ വിരലോ ഒക്കെ ചെറുതായിട്ട് മുറിച്ച് കളയാനായിട്ട്, ആംബ്യൂട്ടേറ്റ് ചെയ്ത് കളയാനായിട്ട് പറയും. അപ്പോൾ പ്രിയമുള്ളവരെ, വേദനാജനകമാണെന്ന് മുറിച്ച് മാറ്റുക, വിരൽ നഷ്ടപ്പെടുക, കാല് നഷ്ടപ്പെടുക, കൈ നഷ്ടപ്പെടുക. അപ്പോൾ ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ മുറിച്ച് മാറ്റേണ്ടി വരും. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ശാന്തമായിട്ട് ഇരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും നമ്മൾ മുറിച്ച് മാറ്റേണ്ടത്, വെറുതെ ഉപേക്ഷിക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുറവുകളെ അഡ്രസ്സ് ചെയ്യുക, അതിനെ പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുക. പ്രിയമുള്ളവരെ, ബലഹീനതകളെ എങ്ങനെ തരണം ചെയ്യാം, ഒരുപാട് പേര് ആകുലപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് കൂദാശകളെ മുറുകെ പിടിക്കുക എന്നുള്ള, ഒരുപാട് മേഖലയുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കൂദാശകളെ മുറുകെ പിടിക്കുക. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്തുമാത്രം കുർബാന, കുമ്പസാരം, ഈ 2 കാര്യങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റും. നമുക്കറിയാം ഈ വർഷത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്
കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിൽ പോകാനൊക്കെ സാഹചര്യങ്ങൾ പരിമിതമാണ്. കുറേ പേര് സങ്കടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ, വാർദ്ധക്യത്തിലെത്തിയവരൊക്കെ, കുർബാന അർപ്പിക്കാൻ പറ്റാത്തവർ. ഓർക്കുക, പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കാൻ സാഹചര്യമുള്ളവരെല്ലാം എന്ത് വില കൊടുത്തും ഈ തുടർന്നുള്ള നാളുകളെല്ലാം തുടർച്ചയായിട്ട് പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ഇടവകയിൽ പങ്കെടുക്കാൻ പറ്റുന്ന നമ്പറിൻ്റെ എണ്ണം, അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സാധ്യത എന്തുമാത്രമുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സാധ്യത ഉണ്ട് എങ്കിൽ ടി വിയിലെ കുർബാനയിൽ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കാതെ ദേവാലയത്തിലേക്ക് പോവുക. ഇനി അങ്ങനെ പോകാനായിട്ട് ഒരുപക്ഷെ ഇടവകയിൽ സാഹചര്യമില്ല, അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ നാളുകളിലെല്ലാം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ ടി വിയിലായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരുന്നുകൊണ്ട് കുർബാന അർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. ഈ കുർബാന അർപ്പണത്തിൻ്റെ സമയത്ത് അച്ഛൻ കാസയും ബിലാസയും എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പത്തിനോട് മീഞ്ഞിനോട് ഒപ്പം, പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ദുശീലങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ഒരു ദിവസം സമർപ്പിച്ചാൽ പോലെ എല്ലാ ദിവസവും, ഒന്നോ രണ്ടോ ദിവസം പ്രാർത്ഥിച്ച് ഈ തിന്മ എന്നെ വിട്ടുപോകുന്നില്ലല്ലോ, അങ്ങനെയല്ല. ഏറ്റവും വലിയ ശക്തിയാണല്ലോ പരിശുദ്ധ കുർബാന, ബലിയ, നമ്മുടെ കർത്താവിൻ്റെ മരണം. ആ മരണത്തെ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന സമയമാണ് ഈ നോമ്പ് കാലഘട്ടം. അതുകൊണ്ട് ഗൗരവത്തോടെ ഏറ്റെടുത്തിട്ട് കുർബാനയിൽ അപ്പത്തിനോടും മീഞ്ഞിനോടും ഒപ്പം നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, ദുശീലങ്ങൾ, തടക്കദോഷങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത, പൊരുത്തപ്പെടാൻ പറ്റാത്ത എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിരന്തരമായ പ്രാർത്ഥന, ദേവാലയത്തിലാണെങ്കിൽ ദേവാലയത്തിൽ, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും കുർബാനയോട് ചേർത്ത് സമർപ്പിക്കുക. ദേവാലയത്തിൽ പോകുന്നവർ സാധിക്കുന്നിടത്തോളം പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. കാരണം ഇത് ഈ തീക്കനല്ല, അത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലെ അശുദ്ധിയെല്ലാം അത് എരിച്ച് കളയും. പ്രവാചകനെ കൊടില് കൊണ്ടെടുത്ത തീക്കനൽ സ്പർശിച്ചതുപോലെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ സ്വീകരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മളത് ശുദ്ധീകരിക്കാനായിട്ട് തുടങ്ങും. രണ്ടാമത്തെ കാര്യം കുമ്പസാരമാണ്. കുമ്പസാരം പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, നമുക്ക് എന്തുമാത്രം സാധ്യതയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലയിടങ്ങളിലൊക്കെ അകലം പാലിച്ച് സൗകര്യപ്രദമായിട്ട് കുമ്പസാരത്തിനുള്ള സൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക. അങ്ങനെ സാഹചര്യങ്ങളില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ശാന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഓരോ നമ്മുടെ ഓരോ കുറവുകളും തമ്പുരാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുക, മാപ്പപേക്ഷിക്കുക. എന്നിട്ട് എന്നാണ് അവസരം കിട്ടണത്, ആ സമയത്ത് പോയി നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയണം. എങ്കിലും ഇന്ന് ഒരുങ്ങുക, നമ്മുടെ ആത്മാവിനെ അല്പം കൂടിയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി ഈ നോമ്പാചരണം ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതാക്കി നമുക്ക് മാറ്റാനായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് കുറയ്ക്കാം, പ്രത്യേകിച്ച് ഈ ആഴ്ചകളിൽ. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് നമ്മുടെ തിരക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ആഴ്ചകളിലെങ്കിലും നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് കുറയ്ക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. നമുക്ക് നമ്മെ തന്നെ, നമ്മളെ തന്നെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ചിന്തിക്കാനായിട്ട്. ഈ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നമുക്കൊക്കെ കേട്ട് പരിചിതമായ കഥയാണ്. കഥ ഇതാണ്, ഒരു കാർട്ടൂൺ ചിത്രമാണ്. ചിത്രം ഇങ്ങനെയാണ്, റെയിൽ പാളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പശുക്കുട്ടി. ആ പശുക്കുട്ടി ഇങ്ങനെ റെയിൽ പാളത്തിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ്. അടുത്ത കോളത്തിലായിട്ടുള്ള ചിത്രം ഇതാണ്, ഒരു തീവണ്ടി റെയിൽ പാളത്തിലൂടെ എരച്ചു വരുന്നതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. പശുക്കുട്ടി ഇതൊന്നും അറിയാതെ ഓടിക്കൊണ്ടിരിക്കുക റെയിൽ പാളത്തിലൂടെ. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചിത്രം ഇതാണ്, ഈ തീവണ്ടി വന്ന് ഈ പശുക്കുട്ടി ഇടിച്ച് അതിനെ ചെതറിച്ചു കളഞ്ഞു. എന്നിട്ട് തീവണ്ടി കടന്നുപോയി. പശുക്കുട്ടിയുടെ ചെതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ആ പരിസരത്തൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ അടിയിൽ ഒരു അടിക്കുറിപ്പുണ്ട്. അടിക്കുറിപ്പ് ഇങ്ങനെയാണ്, ഒരു ചുവട് മാറി ഓടിയിരുന്നെങ്കിൽ, ഒരു ചുവട് മാറി ഓടിയിരുന്നെങ്കിൽ, ജീവിതത്തിൻ്റെ ഒരു ദുരന്തം വന്ന വഴി അത് അറിഞ്ഞില്ല, അല്പമൊന്ന് മാറി ഓടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ജീവനെ രക്ഷിക്കാമായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ള കഥയാണിത്. ഇത് നമ്മുടെ, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിന് ഏറ്റവും കരുത്ത് പകരുന്ന ഒരു കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, ഈ ഓട്ടത്തിനിടയിൽ ഒന്ന് ശാന്തമായിട്ട് നമുക്കൊന്ന് ഇരിക്കാം. ഇരുന്നിട്ട് ഒരു ചുവടൊന്ന് മാറി ഓടേണ്ടതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതൊന്ന് വിലയിരുത്താം. ഈ ഓട്ടം ഒരിക്കലും അവസാനിക്കും. കൃത്യമായിട്ട് എന്നാ അവസാനിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം 4:7 പറഞ്ഞു വച്ചിട്ടുണ്ട്. അവിടെ നീതിയുടെ കിരീടം എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ തലക്കിൽ പുഷ്പകിരീടം വെച്ചുകൊണ്ട് വികാരാച്ചൻ ചൊല്ലുന്ന പ്രാർത്ഥനയത്, ആ ഓട്ടം തീരണത് അപ്പോഴാണ്. അതുവരെ നമ്മൾ ഈ ഓട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, ആ ഓട്ടത്തിനിടയിൽ നമുക്കൊന്ന് ശാന്തമായിട്ടിരിക്കാം. ശാന്തമായിട്ടിരുന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട്. നമ്മൾ ഓടേണ്ട വഴിയിലാണോ? യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 4:4
ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ലോകത്തെ തൻ്റെ മിത്രമാക്കുന്നവൻ ദൈവത്തെ തൻ്റെ ശത്രുവാക്കുന്നു. പരിചിതമായ വചനം തന്നെയാണിത്. നമുക്ക് ഒന്നെങ്കിൽ ലോകത്തിൻ്റെതായ വഴിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ വഴി ജീവിക്കാം. ആഗ്രഹം ദൈവത്തിൻ്റെതായ വഴിയിൽ ജീവിക്കണമെന്നാണ്. നമ്മുടെ തീരുമാനം അങ്ങനെയാണ്, പരിശ്രമങ്ങളും അങ്ങനെയാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വഴിയിലേക്ക് ജീവിക്കുന്നതിന് പകരം നമ്മൾ ലോകത്തിൻ്റെ മോഹങ്ങളും അതിൻ്റെ വഴികളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്നേ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ലോകത്തിൻ്റെ സുഖങ്ങളും മോഹങ്ങളൊക്കെ അനുഭവിച്ച് അത് നിത്യനാശത്തിലേക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു നോ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്കൊന്ന് തിരിയുക, എന്നിട്ട് സ്വർഗരാജ്യത്തിലേക്ക് നിത്യതയിലേക്ക് വളരാം. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തി വരുമ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ശാന്തമായിട്ടിരിക്കാം, എന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിലയിരുത്താം. ഞാൻ എന്തുമാത്രം വിശുദ്ധിയില, ഞാൻ എന്തുമാത്രം കൃപയില, എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ പീഡകളോട് എൻ്റെ കുറവുകളെ ചേർത്ത് വെച്ചത് പരിഹരിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരനോട് സഹോദരിയോട്, അപ്പനോട് അമ്മയോട്, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളോട്, അയൽവക്കാരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, എൻ്റെ സുഹൃത്തുക്കളോട്, അവരോടൊക്കെ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? ഞാൻ മൂലം അവർ സങ്കടപ്പെടുന്നുണ്ടോ? അതോ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നതിൽ എന്നെ ഒരു സുഹൃത്തായിട്ട്, ഒരു പ്രിയപ്പെട്ടവനായിട്ട്, ഉറ്റവനായിട്ട്, ഉറ്റവളായിട്ട് കിട്ടിയതിനെ ഓർത്ത് അവർക്ക് സന്തോഷമാണോ? ഞാൻ ആരുടെയെങ്കിലും കണ്ണീരിന് കാരണമാകുന്നുണ്ടോ? അത് ഞാൻ എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന വ്യക്തിയാണോ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനുണ്ട്. നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തുമാത്രം, നമ്മുടെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ എൻ്റെ ഭാര്യയും മക്കളെയും, ഒരു ഭാര്യ എന്ന രീതിയിൽ എൻ്റെ ഭർത്താവിനെയും മക്കളെയും, മക്കൾ എന്ന രീതിയിൽ അപ്പനമ്മമാരെ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയവരെ, മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഒരു യുവതി യുവാവ് എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ എന്തുമാത്രം നമുക്ക് വിശുദ്ധി വളരാൻ പറ്റും, ഇതൊക്കെ ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ആത്യന്തികമായിട്ട് ഇരിക്കണം നമുക്ക്. നമ്മൾ വലിയ ആഴ്ചയിലേക്കുള്ള ഒരുക്കത്തിലാണ്. ഈ ഒരുക്കത്തിൽ പറ്റുന്നിടത്തുള്ള സമയമൊക്കെ ഒന്ന് ശാന്തമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട്, പറ്റുമെങ്കിൽ അത് പള്ളിയിൽ തന്നെ, പള്ളിയിൽ പറ്റില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്ന് നമുക്ക് ഓരോരുത്തർക്കും, ഞാനും നിങ്ങളും, നിങ്ങളോട് പറയുന്ന ഞാനെല്ലാം തികഞ്ഞവനല്ല, എനിക്കുണ്ട് കുറവുകളും ബലഹീനതകളൊക്കെ. ഞാനും ഇരിക്കണം, നിങ്ങളും ഇരിക്കണം, എന്നിട്ട് നമുക്ക് നമ്മുടെ ബലഹീനതകളെ കണ്ടുപിടിക്കാം. അവസരമുണ്ടെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്താം, അവസരമില്ലെങ്കിൽ കർത്താവിന് മുമ്പിൽ മാപ്പപേക്ഷിച്ച് നമുക്ക് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങാം. ഒരു നല്ല നോമ്പ് കാലഘട്ടം എല്ലാവർക്കും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോട്, നിങ്ങളുടെ മക്കളോട്, തലമുറയോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.